അസലാമലൈക്കും വരഹമത്തല്ലാഹി താലി വാത്ത എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കാസർഗോഡ് ബദ്ഖ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണിപ്പോൾ ഉള്ളത് കാസർഗോഡിൻ്റെയും അഥവാ പിന്നെ മംഗലാപുരത്തിൻ്റെയും ഇടക്കുള്ള ഒരു സ്ഥലം ആ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത് ഇന്ന് അലഹമ്മില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് രാവിലെ തന്നെ ഇവിടെ എത്തിപ്പെടുകയും ചെയ്തു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അഥവാ ശരീരം വെളുക്കാൻ വേണ്ടി പല ആളുകൾക്കും എന്നോട് പറയാറുണ്ട് ശരീരം നല്ല നിറമുണ്ടാകാൻ നല്ല വെളുപ്പുണ്ടാകാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിദ്യ പറഞ്ഞു തരണം അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ശരീരം നല്ല വെളുപ്പുണ്ടാകാൻ കാരകിൽ ചേർത്ത് കാരകിൽ ചേർത്ത് എണ്ണ കാച്ചി തേക്കുക എന്നാൽ ശരീരം ക്രമേണ നല്ല ഉതിപ്പും നല്ല വെളുപ്പും ഉണ്ടായിത്തീരുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ടാമത്തത് അശോക പൂവിട്ട് കാച്ചി എടുക്കുന്ന വെളിച്ചെണ്ണ അശോക പൂവിട്ട് കാച്ചി എടുക്കുന്ന വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിലും നിറം കുറവുള്ള ആളുകൾ നല്ല നിറം ഉണ്ടാകാൻ അത് സഹായിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ അശോകത്തിൻ്റെ പൂവ് അരച്ച് മാവും അരിമാവും അതുപോലെ തന്നെ ശർക്കരയും കൂട്ടിച്ചേർത്ത് ചൂടാക്കി നന്നായി കുറുക്കി കഴിക്കുകയാണെങ്കിലും ഈ കറുത്തതായ ആളുകൾ നല്ല നിറം കിട്ടുകയും ക്രമേണ വെളുക്കുകയും ചെയ്യുന്ന വളരെ ഉപകാരപ്രദമായൊരു ടിപ്സാണ് അത് ഇനി മറ്റൊന്ന് ആവരിയുടെ ആവരയുടെ പൂക്കിൾ ആവരയുടെ പൂക്കിൾ നന്നായി ഉണക്കി അത് നന്നായി ഉണങ്ങി പാൽ കഷായത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പാൽ കഷായത്തിൽ നന്നായി എന്തു ചെയ്യുക മധുരം ചേർത്ത് കുറേ നാൾ കഴിച്ചാൽ ശരീരത്തിന് നല്ല നിറം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആപ്പിള് പതിവായി ആപ്പിൾ കഴിക്കുകയാണെങ്കിലും ഈ നിറം കുറഞ്ഞ ആളുകൾക്ക് വെളുക്കാൻ വലിയ സഹായകരമാണ് ആപ്പിൾ ആപ്പിൾ ധാരാളം തിന്നുന്നതുകൊണ്ട് ശരീരം നല്ല നിറം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒലിവെണ്ണ നമ്മുടെ ചർമ്മത്തിൽ ഇടക്കിടക്കായിട്ട് ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരുന്നാൽ ശരീരത്തിന് നല്ല മയവും അതുപോലെ തന്നെ ശരീരത്തിന് നല്ല തിളക്കവും ശരീരത്തിന് നല്ല നിറവും ലഭിക്കുന്നതാണ് ഇനി മറ്റൊന്ന് പറയാൻ പോകുന്നത് ഈ കാരറ്റ് പിഴിഞ്ഞ നല്ല കാരറ്റ് ഉണ്ടല്ലോ കാരറ്റ് ആ കാരറ്റ് പിഴിഞ്ഞ നീരും നാരങ്ങ നീരും ചേർത്ത് തേൻ കൂട്ടി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എല്ലാം കൂടി ഒരു ഔൺസ് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ കാരറ്റിൻ്റെ നീര് അതുപോലെ അതിൽ നേരങ്ങ നീര് ലേസം അല്പം ചേർത്ത് അതുപോലെ തന്നെ തേൻ ചേർത്ത് കഴിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ നിറം കുറഞ്ഞ ആളുകൾക്ക് വലിയ മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ ഈത്തപ്പഴം ഈത്തപ്പഴം ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈത്തപ്പഴം നിങ്ങൾ ധാരാളം ദിവസങ്ങളോളം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചെണ്ണം വീതം രാവിലെ വെറും വയറ്റിലായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറമില്ലാത്ത ആളുകൾക്ക് നിറമുണ്ടാകുകയും അതുപോലെ തന്നെ നല്ല ശരീരത്തിന് നല്ല കൂവത്ത് ഉണ്ടാകുകയും ചെയ്യുന്ന ഒന്നാണ് അത് അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ് ഗോതമ്പ് പാൽക്കഞ്ഞിയാക്കി ഗോതമ്പ് പാൽ പാൽക്കഞ്ഞിയാക്കി കഴിച്ചാൽ ശരീരം തടിക്കുകയും അതുമാത്രമല്ല ദേഹകാന്തിയും അതുപോലെ അംഗങ്ങൾക്ക് ഉറപ്പും ഉണ്ടാക്കുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് ഇത് ഈ ഗോതമ്പ് അപ്പോൾ ഗോതമ്പ് പാൽ പാൽക്കഞ്ഞിയാക്കി കഴിച്ചാൽ ശരീരം തടിക്കും അതുപോലെ ദേഹകാന്തി ഉണ്ടാകും അതുപോലെ അംഗങ്ങൾക്ക് നല്ല ഉറപ്പും ഉണ്ടാകും അതുപോലെ തന്നെ മുതിര നെയ്യ് കൂട്ടി കഴിക്കുകയാണെങ്കിലും മുതിര നല്ല ശരീരത്തിന് നല്ല നിറം ഉണ്ടാകും എന്നുള്ളതാണ് ഇൻഷാ അള്ളാഹ അള്ളാഹു ഫീക്ക് ചെയ്താൽ ബാക്കി ഭാഗങ്ങൾ പിന്നീട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക അള്ളാഹു സുബഹാനു തഅല നമുക്കെല്ലാവർക്കും ഹൈറും സലാമത്തും ഏറ്റിയേറ്റിത്തരട്ടെ നാനാജാതി ജനങ്ങൾക്കും അള്ളാഹു സമാധാനവും ഐശ്വര്യവും അള്ളാഹു നൽകുമാറാവട്ടെ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് കാസർഗോഡ് കാസർഗോഡിൻ്റെയും മംഗലാപുരത്തിൻ്റെയും ഇടക്ക് വെച്ചുകൊണ്ടാണ് എനിക്കൊരു സൗകര്യം കിട്ടിയപ്പോൾ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹുവിൻ്റെ കൊണ്ട് എൻ്റെ ഡ്രൈവറും എൻ്റെ ശിഷ്യരുമായ ഷക്കീബ് അതുപോലെ അബൂബക്കർ ഉസ്താദ് തുടങ്ങിയവരൊക്കെ അഹമ്മദില്ലാ എൻ്റെ കൂടെയുണ്ട് അവർക്കും വേണ്ടിയും നിങ്ങൾ പ്രത്യേകം ചെയ്യുക അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട് അള്ളാഹു അവർക്കെല്ലാവർക്കും അഹിഫിറത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടങ്ങളുള്ളവരുടെ കടങ്ങളും അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ അതുപോലെ ഒരുപാട് പെൺകുട്ടികൾ വിവാഹപ്രായമായി നിൽക്കുന്നവർ അവർക്കൊക്കെ അനുയോജ്യമാരായ ഭർത്താക്കന്മാർ അള്ളാഹു നൽകുമാറാവട്ടെ എല്ലാ നിൽക്കും സലാമത്തും ഹൈറും വറുക്കത്തും അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റിയേറ്റി തരട്ടെ അതുപോലെ ക്യാൻസർ രോഗികളുണ്ട് ധാരാളം അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണ ശിഫ് നൽകുമാറാവട്ടെ അസലാമലൈക്കും ورحمه الله تعالى وبركاته